أيها الطلاب، مرحبا بكم إلى فصل جديد. كيف حالكم يا طلابي؟ أظن أنكم طيبون جميعا. بريم الله مكلي إلى أوركم سكم من في الفصل الماضي أننا درسنا عن واجباتنا لأبوينا وفهمنا حديثا رسول الله صلى الله عليه وسلم وآية من القرآن. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ സൂചിപ്പിക്കുന്ന ഒരു ഹദീസും ഒരു ഖുർആനായത്തും നമ്മൾ പഠിച്ചു. അതിൻ്റെ രണ്ടിൻ്റെയും അർത്ഥങ്ങളും ആശയങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ആദ്യമേ സാർ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഏഴാം ക്ലാസ് അറിവ് പാഠപുസ്തകത്തിലെ മുഴുവൻ പാഠഭാഗങ്ങളും ഇതിൻ്റെ മുകളിൽ, ഈ വീഡിയോയുടെ മുകളിൽ വലതുഭാഗത്ത് ഒരു ഐ ബട്ടൺ ഞാൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളെല്ലാം ലഭിക്കുന്നതാണ്. പഴയ ക്ലാസ്സുകൾ ചോദിച്ച പലരും കമൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വിവരം ഇവിടെ സൂചിപ്പിക്കുന്നത്. അലിയോ നഹ്നു നദ്ഖുൽ ഇലാ മന്ദൂമ വഹാദിഹിൽ മന്ദൂമത്ത് ഐലൻ അൻ അബവൈന. നമ്മൾ പുതിയൊരു പാഠഭാഗത്തെ പ്രവേശിക്കുകയാണ്. ഇതൊരു മന്ദൂമയാണ്. ഹദിഹി മന്ദൂമ, മന്ദൂമ മഹിയൽ മന്ദൂമ കവിതയാണ്. ഇത് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും കുറിച്ച്, അല്ലെങ്കിൽ ഇതിൽ ഉപ്പാനെക്കുറിച്ച് മാത്രമാണ് കൂടുതലായി സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം, അത് ആസ്വദിക്കാം, അതിലെ പാഠഭാഗങ്ങൾ അതിലെ വാശയങ്ങളും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം നമുക്ക് ഈ പാട്ടൊന്ന് മനോഹരമായ രണ്ട് ഈണങ്ങളിലൂടെ കേട്ടു നോക്കാം, അതിനുശേഷം നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. أبي أنا ما تشعري ويا روضا من الصغر ويا أنشودة أغلى تزين بصمة صغر جعلت البيت جنتنا فصار مرابع زهر أرست العلم في عقلي وسعت الغوب في صدري سأكبر يا أبي يوما كزهر الأرض والطير لأبني حلمك العالي وأبقى موليا فخري سألت الله أن يحمي يديك ولم ستطغري وأن يهديك عافية تدوم صحابة الدهر أبي والحب يملأني نشيدا رائع الشكر سأبقى لك الوافي مدى إشراقة العمر أبي يا نغمة الشعر ويا روضا من السحر ويا أنشودة أحلى تزين بسمة الثغر جعلت البيت جنتنا فصار مرابع الزهر ورست العلم في عقلي وصغت الحب في صدري سأكبر يا أبي يوما كزهر الأرض والطير لأبني حلمك الغالي وأبقى موضع الفخر سألت الله أن يحمي يديك ولمسة الطهر وأن يهديك عافية تدوم سحابة الدهر أبي والحب يملأني نشيدا رائع الشكر سأبقى ظلك الوافي مدى إشراقة العمر أبي يا نغمة الشعر ويا روضا من السحر ويا أنشودة أحلى تزين بسمة الثغر أوكي എല്ലാവരും പാട്ട് കേട്ടല്ലോ. ഇതുപോലെ പാടുവാനും പുതിയ ഈണങ്ങൾ കണ്ടെത്തുവാനും മക്കൾ ശ്രമിക്കണം.
ഇൻഷാല്ലാ നമുക്ക് ഇതിൻ്റെ പുതിയ അതിൻ്റെ ആശയത്തിലേക്ക് കടക്കാം. ഇലൈക് യ അബി, ഇലൈക് യ അബി എന്നാൽ ഇല എന്നാൽ ലേക്ക് എന്ന് ലേക്ക് എന്ന് അർത്ഥത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലൈക്ക താങ്കളിലേക്ക്, യ അബി എൻ്റെ ഉപ്പ എന്നർത്ഥത്തിൽ വേണമെങ്കിൽ പറയാം. ഇലൈക്ക എന്നുള്ളതിന് ഖുദ് എന്നർത്ഥമുണ്ട്, എടുത്തോളൂ എന്നർത്ഥമുണ്ട്. ഉപ്പ നിങ്ങൾ, ഞാൻ നിങ്ങളെ എന്നെ എടുത്തോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന അർത്ഥം. ഇലൈക്ക് യ അബി, അബി താങ്കളിലേക്ക് ഞങ്ങൾ വരുന്നു എന്ന ആശയമാണ് എന്താണ് ഈ ഇതിൻ്റെ ഹെഡിങ്ങിന് ഉള്ളത്. നോക്കാം. അബി യാ നഗ്മതശ്ശഇരി വ യാ റൗദം മിനസ്സിഹരി. അബി യ അബി, യാ നഗ്മതശ്ശഇർ, യാ നഗ്മ അൻതും തുൻഷിദൂന ഫി നഗ്മാതിൻ ഹാദിഹി ശിഅർ. നിങ്ങൾ ഈ കവിത പല നഗ്മാത്തിലാണ് പാടിയത്. ഈണം കേട്ടോ. ഷിഅർ മന്ദൂമ, നഗ്മത് ഈണം. യാ നഅമത ശിഅർ, കവിതയുടെ ഈണമേ. ഉപ്പ അഥവാ ഉപ്പ എന്ന കവിതയുടെ ഈണമേ. കവിതയുടെ ഈണം എന്നുള്ളത് നമുക്ക് വളരെ എന്താണ്, വളരെ ഭംഗിയായി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് അല്ലേ. ആ അർത്ഥത്തിലാണ് ഉപ്പ ആ നിലയ്ക്ക് നമുക്ക് ആശ്വാസം നൽകുന്നൊരു ഈണമാണ്. വയാ റൗദൻ, റൗദ്, റൗദ് മാനാവ് ഹദീഖ, മഹിയൽ ഹദീഖ പൂന്തോട്ടം. മിനസ്സിഹർ, സിഹർ, സിഹർ, സിഹർ എന്താണ്, അത്ഭുതം അല്ലെങ്കിൽ മാജിക്, അതിശയം. യാ റൗദം മിനസ്സിഹർ, ഒരു അതിശയത്തിൻ്റെ പൂന്തോട്ടം അല്ലെങ്കിൽ അത്ഭുതത്തിൻ്റെ പൂന്തോട്ടമേ അല്ലേ. ഉപ്പയെ സംബന്ധിച്ചോളം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് വേണ്ടി എന്താണ് കാണിക്കുന്ന, എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ മാറ്റങ്ങൾക്കും കാരണമായ, കാരണഭൂതനായ ഉപ്പയെക്കുറിച്ച്. വയാ റൗദമ്മിന സെഹർ, അത്ഭുതങ്ങളുടെ പൂന്തോട്ടമേ. വയാ ഉൻഷൂദ, ഉൻഷൂദ, മഹിയൽ ഉൻഷൂദ അൽഗന, അൽഗന പാട്ട്. യാ ഉൻഷൂദത്തൻ അഹ്ല അജ്മൽ, അഹ്ല അജ്മൽ എന്നാണ്, മനോഹരമായ ഉൻഷൂദ ഒരു ഗാനമാണ് അല്ലെങ്കിൽ ഒരു ഗീതമാണ്. യാ ഉൻഷൂദത്തൻ അഹ്ല, ഒരു മനോഹര ഗീതമേ. തുസയ്യിനു, തുസയ്യിൻ, സയ്യന, തുജമ്മിൽ, ജമ്മല എന്നാണ് ഭംഗിയാക്കുക, അലങ്കരിക്കുക. ബസ്മ, ബസ്മ അൽ ഇബ്തിസാം, പുഞ്ചിരി. അസ്ഗർ, അസ്യർ നമ്മുടെ ചിരി, അതായത് മുൻഭാഗം എന്നാണ്. സഗർ നമ്മുടെ പല്ലിൻ്റെ മുൻഭാഗത്തിനാണ് സഗർ എന്ന് പറയുക. അപ്പോൾ നമ്മുടെ എന്താണ്, നമ്മുടെ പുഞ്ചിരിയെ അലങ്കരിക്കുന്ന എന്താണ് മനോഹരമായ ഗീതമേ, അല്ലെങ്കിൽ അതായത് നമ്മളെ, നമുക്ക് ചിരി പകരും, നമുക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾ എന്നർത്ഥത്തിലാണ് നമ്മുടെ ഉപ്പയെക്കുറിച്ച് ഇത്തരത്തിൽ സാഹിത്യപരമായി വർണ്ണിക്കുന്നത്. മനസ്സിലായോ? ജഅൽത ബൈത്ത്, ജഅൽത, യു മെയ്ഡ്, യു മെയ്ഡ്, താങ്കൾ ആക്കി. എന്ത് അൽ ബൈത്ത്, അദ്ദാർ, അൽ ബൈത്ത് മഹിയൽ മഹുൽ ബൈത്ത്, വീട്. ജന്നത്തന, ജന്നത്തന റൗദന, റൗദ് ജന്നത്ത് എന്ന് പറഞ്ഞാൽ ജന്നത്തിനാർന്ന് കേട്ടില്ലേ, സ്വർഗം കേട്ടോ, ഞങ്ങളുടെ സ്വർഗമാക്കി മാറ്റി. ജന്നത്തന ഞങ്ങളുടെ സ്വർഗം, വീടിനെ ഞങ്ങളുടെ സ്വർഗമാക്കി അല്ലേ. ഉപ്പയാണ് നമുക്ക് നമ്മുടെ വീട് സ്വർഗമാക്കി മാറ്റുന്നത്. ഫസാറ, ഫസാറ, ഫസാറൽ ബൈത്ത്, അങ്ങനെ ആ വീടായിത്തീർന്നു. മറാബിഅ, മറാബിഅ അസ്ഹർ, പൂക്കളുടെ ഒരു സ്ക്വയർ. മറാബിഅ, മർബ, മറാ, മർ, മുറബ എന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. മുറബ സ്ക്വയറിനാ പറയാം. മറാബിയ സ്ഥലം അല്ലെങ്കിൽ പ്രദേശം. അസ്ഹർ ഒരു എന്ത്, പൂക്കളുടെ ഒരു നല്ല സ്ക്വയർ, ചത്വരമാക്കി മാറ്റി. അപ്പോൾ പൂക്കൾ, പൂക്കൾ ഉണ്ടാകുന്ന, അതായത് പൂക്കൾ എന്നുള്ളത് നമ്മുടെ സന്തോഷങ്ങൾ വിരിയുന്ന ഒരു ഒരു എന്താണ് സ്ഥലമാക്കി നമ്മുടെ വീടിനെ മാറ്റുന്നത് നമ്മുടെ ഉപ്പയാണ് എന്നാണ്. അതുപോലെ ഉപ്പ ചെയ്യുന്ന മറ്റു കാര്യങ്ങൾ. അഗറസ്തൽ ഇൽമ ഫി അഖലി, അഗറസ്ത, അഗറസ, അഗറസ്ത മഹുൽ അഗറാസ്, അഗറാസ് കേട്ടില്ലേ ചെടികൾ. അഗറസ എന്ന് പറഞ്ഞാൽ നട്ടു. അഗറസ്ത താങ്കൾ നട്ടു. അൽ ഇൽമ, അൽ ഇൽമ അറിവ്. ഫി അഖലി, ഫി ഫിക്രി എൻ്റെ ചിന്തയിൽ, എൻ്റെ ബുദ്ധിയിൽ. അഖൽ ബുദ്ധി, എൻ്റെ ബുദ്ധിയിൽ എന്താണ് അറിവ് എന്താണ് നട്ടത്, അത് അറിവ് ഇട്ട് തന്നത് താങ്കളാണ്. വസുഖത്ത, വസുഖത്ത താങ്കൾ വാർത്തെടുത്തു അല്ലെങ്കിൽ താങ്കൾ ഉണ്ടാക്കി. അൽഹുബ്ബ സാഗ സുഖത്ത, സാഗ വാർത്തെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക. അൽഹുബ്ബ,
അൽഹുബ് അൽവുദ് സ്നേഹം ഫി സദ്രി ഫി ഖൽബി എൻ്റെ മനസ്സിൽ ഹുബ് ഉണ്ടാക്കിയെടുത്തു. സഅക്ബർ സഅക്ബർ സഅകൂനു കബീറൻ ഞാൻ വലുതാകും. യാ അബി എൻ്റെ ഉപ്പ ഞാൻ യൗമൻ ഒരു ദിവസം ഞാൻ അങ്ങനെ വലുതാകും. എങ്ങനെ? കസഹിരിൽ അർള് കസഹിരിൽ അർള് സഹർ സഹറും പൂ അൽ അർള് ഭൂമിയിലെ പൂ പുഷ്പം പോലെ ഞാൻ വലുതാകും. വത്തയർ ഒരു പക്ഷിയെപ്പോലെ പറന്നുയരുന്ന നിലയിലേക്ക് ഞാൻ എത്തിച്ചേരും എൻ്റെ ഉപ്പ എന്ന് പറയുകയാണ്. ലാബിനി സത്യത്തിൽ ഇതൊരു മകൻ്റെ ആത്മകഥമാണ് ഉപ്പയോട് പറയുന്ന. ലാബിനി ഞാൻ നിർമ്മിക്കും, സർഫ ഞാൻ നിർമ്മിക്കും, ഹുൽമക്ക അല്ലെങ്കിൽ ഞാൻ വാർത്തെടുക്കും, ഹുൽമക്ക താങ്കളുടെ സ്വപ്നം, ഹുൽമ താങ്കൾക്ക് എൻ്റെ കാര്യത്തിൽ സ്വപ്നമുണ്ട്, ഹുൽമക് താങ്കളുടെ സ്വപ്നം, അൽ ഖാലി വിലപിടിപ്പുള്ള വിലപിടിപ്പുള്ള താങ്കളുടെ ആ സ്വപ്നം ഞാൻ എന്നാണ് ഉണ്ടാക്കിയെടുക്കും, അത് ഞാൻ സാക്ഷാത്കരിക്കും. വസഅകൂനു ബാഖിയൻ ഞാൻ ബാക്കിയാവും, ഞാൻ നിലകൊള്ളും. എവിടെ? മൗദ മെക്കാൻ മൗദ മെക്കാൻ സ്ഥലത്ത്, അൽ ഫഖർ അഭിമാനം, അഭിമാനത്തിൻ്റെ വലിയ ആ സ്ഥലത്തേക്ക് ഞാൻ നിലകൊള്ളും എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കൾക്ക് അഭിമാനമായി മാറും എന്ന ആശയമാണ് ഉള്ളത്. സഅൽതുല്ലാഹ സഅൽതുല്ലാഹ ദഅവുല്ലാഹ ദഅവുത്തുല്ലാഹ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. സഅൽതു ഞാൻ ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിച്ചെന്ത്? അയ്യഹ്മി സംരക്ഷിക്കുവാൻ, അയ്യഹ്ഫദ സംരക്ഷിക്കുവാൻ, യദൈക താങ്കളുടെ കൈകളെ താങ്കളുടെ കരങ്ങളെ സംരക്ഷിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. വലംസ തത്വഹർ ലംസ മാഹുൽ ലംസ ഇംസാക്ക് പിടിക്കുക, അതായത് സ്പർശനം കേട്ടോ, തൊടുക. അത്തുഹുർ ആ എന്ന വൃത്തി അല്ലെങ്കിൽ സ്വച്ഛമായ സ്വച്ഛമായ താങ്കളുടെ അതായത് വൃത്തിയുള്ള ആ അദ്ദേഹം താങ്കളുടെ ആ സ്പർശനം, അതായത് താങ്കൾക്ക് താങ്കൾ തൊടുമ്പോൾ എനിക്കുണ്ടാകുന്ന ആശ്വാസമുണ്ടല്ലോ, അതിനെ ഞാൻ സംരക്ഷിക്കും എന്നാണ് അത് കുട്ടി പറയുന്നത്. വഅയ്യുഹുദീക സഅൽതുല്ലാഹ അയ്യുഹുദീക താങ്കൾക്ക് നൽകുവാനും ഞാൻ പ്രാർത്ഥിച്ചു. അയ്യുഹുദി അയ്യുഅതീക നൽകുവാൻ താങ്കൾക്ക് നൽകുവാൻ, ആഫിയ ദീർഘായുസ് നൽകുവാനും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. എങ്ങനത്തെ ദീർഘായുസ്? തദൂമു നിലകൊള്ളുന്ന അല്ലെങ്കിൽ ആയിത്തീരുന്ന. സഹാബ തദ്ദഹർ സഹാബ മേഘം, അദ്ദേഹർ കാലത്തിൻ്റെ മേഘമെന്ന് പറഞ്ഞാൽ മേഘം നിലനിൽക്കുന്ന കാലത്തോളം, അതായത് എന്നെന്നും എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് കേട്ടോ. തദൂമു സഹാബ തദ്ദഹർ എന്താണ് കാലത്തിൻ്റെ മേഘത്തോടൊപ്പം സഞ്ചരിക്കുന്ന രീതിയിൽ, അതായത് കുറേ കാലം എന്ന അർത്ഥത്തിലാണ്. അത്രയും ആയുസ് താങ്കൾക്ക് നൽകണമെന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അബീ യ അബി എൻ്റെ ഉപ്പ, വൽഹുബ് യം ലഉനി വൽഹുബ് സ്നേഹം, യം ലഉനി എന്നിൽ നിറയ്ക്കുന്നു, നഷീദൻ നഷീദൻ ഒരു 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 പാട്ട് ഒരു ഗീതം നിറയ്ക്കുന്നു. റായ അശുക്കർ എന്താണ് മനോഹരമായ മനോഹരമായ എന്താണ് നന്ദി പറച്ചലിൻ്റെ ഒരു ഗീതം എന്നിൽ നിറയ്ക്കുന്നു താങ്കളോടുള്ള ആ ഇഷ്ടം. മനോഹരമായ എന്താണ് മനോഹരമായ നന്ദി താങ്കൾക്ക് നൽകുന്ന ഒരു ഗീതം എൻ്റെ മനസ്സിൽ നിറയുകയാണ് എൻ്റെ ഉപ്പ എന്ന് പറയുക. സബഖ സബഖ സഅകൂനു ബാക്കിയൻ അല്ലെങ്കിൽ സബഖ ലില്ലകൽ വാഫി ഞാൻ നിലകൊള്ളും, ഞാൻ ആയിത്തീരും. ലില്ലക താങ്കളുടെ തണൽ, അൽവാഫി പൂർണ്ണമായ തണലായി ഞാൻ നിലകൊള്ളും, അതായത് താങ്കൾക്ക് ഞാനെന്നും തണലായി മാറും. മദാ കാലത്തോളം, ഇഷ്റാഖത്തൽ ഉംർ ഇഷ്റാഖ് ഇഷ്റാഖു ഷംസ് സൂര്യൻ ഉദിക്കുക എന്ന, അൽ ഉംർ വയസ്സിൻ്റെ വയസ്സ് ഉദിച്ചു നിൽക്കുന്നിടത്തോളം കാലം, അതായത് എൻ്റെ എനിക്ക് നല്ല പ്രായമുള്ള നല്ല കാലത്തോളം കാലം, നല്ല എന്താണ് എൻ്റെ വയസ്സ് എനിക്ക് കഴിയുന്നിടത്തോളം കാലം താങ്കളെ താങ്കൾക്ക് തണലായി ഞാൻ നിലകൊള്ളും എന്ന് ആര് പറയുകയാണ്? മകൻ തൻ്റെ ഉപ്പാനോട് പറയുന്ന ഒരു മനോഹരമായ കവിതയാണ് നമ്മൾ പഠിച്ചത്. അപ്പം നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഇനി നമ്മൾ ഉത്തരം നൽകണം. മാഹിയുൽ അസ്ഇല അസ്വാലുൽ അവൽ മാദാ ഗറസൽ അബു ഫി അഖലിൽ വലത്, മാതാ ഖറസൽ അബു ഫി അഖലിൽ വലത് അവിൽ ബിൻസ്, കുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടിയുടെ മനസ്സിൽ എന്താണ് അഖൽ ബുദ്ധിയിൽ എന്താണ് ഉപ്പ് നിറച്ചത്,
എന്താണെന്ന് വെച്ചത് നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതണം. അതുപോലെ കൈഫ ജഅലൽ ബൈത്സ്, കൈഫ ജഅലൽ അബു അൽ ബൈത്സ്, ഉപ്പ വീടിനെ എന്താണാക്കി മാറ്റിയത്. പിന്നെ കൈഫ യക്ബുറുൽ വലത്സ്, കൈഫ യക്ബുറുൽ വലത് അവിൽ ബിൻസ്, കുട്ടി എങ്ങനെയാണ് വളരുമെന്ന് പറഞ്ഞത്. പിന്നെ മാദാ സഅലല്ലാഹ, മാദാ സഅലല്ലാഹ ലിൽ അബ് എന്നാണ് അള്ളാഹുവിനോട് എന്താണ് വാപ്പാക്ക് വേണ്ടി കുട്ടി പ്രാർത്ഥിച്ചത് എന്താണ്. പിന്നെ കൈഫ യബഖി അൽ വലത്സ് ലിൽ അബ്, ഉപ്പാക്ക് വേണ്ടി കുട്ടി എങ്ങനെ നിലകൊള്ളുമെന്നാണ് പറഞ്ഞത്. അത്രയും ചോദ്യങ്ങൾക്ക് മക്കൾ ഉത്തരം എഴുതണം. അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി എന്താണ് നിങ്ങളുടെ ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ സൈഡിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൈഫ യസീറുൽ ബൈത്തു ജന്ന, വീടെങ്ങനെയാണ് സ്വർഗമാകുന്നത്, എങ്ങനെയാണ് സ്വർഗമാകുന്നത് അല്ലേ, വീട്ടിൽ സന്തോഷമുണ്ടാവുക അല്ലേ. യസീറുൽ ബൈത്തു ജന്നത്തൻ ബിസുറൂർ, ബിസുറൂറി വൽ ഫറഹ് അല്ലേ. അതുപോലെ വേണമെങ്കിൽ യസീറുൽ ബൈത്തു ജന്നത്തൻ ബിൽ അബവൈൻ അല്ലേ, ബിൽ അബവൈൻ, നമ്മുടെ ഉപ്പയുമ്മയുള്ളപ്പോഴാണ് നമുക്ക് വീട് സ്വർഗമായി മാറുന്നത്. ലിൽ വാലിദൈൻ, ഉപ്പമാരുള്ളപ്പോൾ. കൈഫ നദുഉല്ലാഹ ലിൽ വാലിദൈൻ, ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കുക. ആ പ്രാർത്ഥന നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ഉത്തരവും എഴുതണം. അപ്പോൾ ഇൻഷാല്ലാ, ഡോക്ടർ മുസ്തഫ മുഹമ്മദ് അബ്ദുൽ ഫത്താഹ് എന്ന കവിയാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് സൂചിപ്പിക്കാം. മക്കൾ നന്നായി പഠിക്കുക, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഇൻഷാല്ലാ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. മഅസ്സലാം.